അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എബിടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യൻ അവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? മനുഷ്യൻ അള്ളാഹു തആല എന്തിനു വേണ്ടി ആയുസ് നൽകി എന്നവൻ ചിന്തിക്കുന്നില്ലേ? അവൻ്റെ ആയുസ് അവൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുകയാണ്. മനുഷ്യന്റെ ആയുസ് അവൻ ഏത് രീതിയിലാണ് നിലവിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് ഗസ്സാലി ഇമാം ഒരു കഥയിലൂടെ അറിയിക്കും. ഒരു ഐസ് കച്ചവടക്കാരൻ അവന് മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങാടിയിൽ വിൽക്കേണ്ട ഐസ് കളക്ട് ചെയ്ത് അങ്ങാടിയിലേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഐസ് കച്ചവടക്കാരൻ അങ്ങാടിയിലെത്തിയ സമയത്ത് ആ അങ്ങാടിയിൽ എന്തോ ബഹളം കേൾക്കുന്നു. ആൾക്കാർ ചുറ്റുകൂടിയെന്നത് കാണുന്നത് ആ കച്ചവടക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഐസ് കച്ചവടക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ഐസ് കച്ചവടക്കാരൻ ആ ഐസും പെട്ടി അവിടെ വെച്ചുകൊണ്ട് ആ ജനക്കൂട്ടത്തിലേക്ക് തിരിയുന്നു. ആ ജനക്കൂട്ടത്തിലേക്ക് തിരിഞ്ഞ ഐസ് കച്ചവടക്കാരൻ അവരിടയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അവരുമായി ബന്ധപ്പെടുന്നതിനിടയിലും അവൻ്റെ ഐസ് കച്ചവടം അവൻ മറന്നു പോകുന്നു. കുറേ സമയത്തിന് ശേഷം അവൻ തിരിഞ്ഞു വന്ന സമയത്ത് ഐസ് പെട്ടിയിൽ വെറും ഐസിൻ്റെ കോല് മാത്രം കാണും. ഈ കഥ പറഞ്ഞുകൊണ്ട് ഇമാം ഗസ്സാലി പറയുന്നു, മനുഷ്യന് ഒരു ലക്ഷ്യത്തോടെയാണ് അള്ളാഹു അവന് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അവൻ അവൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് അവന് അയച്ച കൃത്യമായ ലക്ഷ്യം മറന്നു പോവുകയാണ്. ലക്ഷ്യം മറന്നുപോയി അവന് തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത് അവൻ്റെ ആയുസ് തീർന്നിട്ടുണ്ടാവും എന്ന് പറയുന്നു. ഈ ഒരു രൂപത്തിലേക്ക് അസാലി ഇമാം മനുഷ്യന്റെ ആയുസ് എങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നു, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുന്നു എന്ന് ഇമാം ഹസാലി തൻ്റെ ഐസ് കച്ചവടക്കാരൻ എന്ന കഥയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്ക് കൃത്യമായ ജീവിത ലക്ഷ്യമുണ്ട്. നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നാം നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നമ്മളുടെ ആയുസ് അവൻ തൃപ്തിപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത സ്വയം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മളുടെ ആയുസ് അള്ളാഹും അവൻ്റെ റസൂലും ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ ആ ഐസ് കച്ചവടക്കാരനെ പോലെ അവൻ്റെ ലക്ഷ്യം മറന്ന് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് പോലെയാവരുത് നമ്മളുടെ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് റബ്ബ് നൽകിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.